हाई फ्रेंड्स वेलकम टू ईगा पीएससी ईगा पीएससी डे मत्तर ऑडियो क्लास लेक एल्लावर्कुम स्वागत नम्म वण वीक वीडियोस पोस्ट कुछ क्यों तेरकोन इन नाम इंडियन संस्थान कुछ और ऑडिटर रिविशन वेमे कुछ कुछ रेयर फैक्टसम कॉमन चोदी कुछ क्वेश्चनस नाम ऑडियो क्लास अद श्रद्धि कीपीट कमुक क्लास आद्य चौद्यमान भाषा अस्थान रूपमको आद्य संस्थान एल्मी उत्तर आंध्र अब भाषा अस्थान रूपमको आद्य संस्थान आंध्र अदलियाम रूपम आरती तरपति मूक्टोबर आंध्र रूपम को आरती तीन अक्टोबर इयर फैक्ट अलस्थानमेदान अलस्थान कर्णूल कर्णूल अदोर्ति आरती तीन अक्टोबर भाषा अस्थान रूपमको आद्य संस्थान आंध्र അന്നേരത്തെ തലസ്ഥാനം കർണൂൽ ഓക്കെ ഇനി ഈ ഭാഷാടിസ്ഥാനത്തിലെ ആന്ധ്ര രൂപീകരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു അത് അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ പോറ്റി ശ്രീരാമലു അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നതാണ് ഹൈദരാബാദും സെക്കന്ദരാബാദും ഏതൊക്കെയാണ് ഹൈദരാബാദും സെക്കന്ദരാബാദും ഇനി ഇവയെ വേർതിരിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ തടാകം ഓർത്തിരിക്കുക ഇന്ത്യയിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്ന ഏതാണ് ഹൈദരാബാദും സെക്കന്ദരാബാദും ഇവയെ വേർതിരിക്കുന്ന തടാകം ഏതാണ് ഹുസൈൻ സാഗർ തടാകം അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശാണ് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് അടുത്ത ചോദ്യം പ്രഭാത കിരണങ്ങൾ പതിക്കുന്ന മലനിരകളുടെ നാട് പ്രഭാത കിരണങ്ങൾ പതിക്കുന്ന മലനിരകളുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ് ആദ്യം ഇന്ത്യയിൽ സൂര്യൻ ഉദിക്കുക എന്ന് പറയുന്ന സ്ഥലം ഏതാണ് സംസ്ഥാനം അരുണാചൽ പ്രദേശ് അല്ലേ ആ പേരിൽ തന്നെ ഉണ്ട് സൂര്യൻ എന്ന വാക്കല്ലേ പ്രഭാത കിരണങ്ങൾ പതിക്കുന്ന മലനിരകളുടെ നാട് അല്ലെങ്കിൽ ഉദയസൂര്യൻ്റെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് അരുണാചൽ പ്രദേശാണ് അടുത്ത ചോദ്യം അസാമിൻ്റെ പഴയ പേര് അസാമിൻ്റെ പഴയ പേര് ഏതാണ് കാമരൂപ പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ് കാമരൂപ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും കേൾക്കാത്തവരുണ്ടാവും എന്നാലും അറിഞ്ഞിരിക്കുക നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം LDC എക്സ് സർവീസ്മാൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമുക്കിനി മെയിൻ എക്സാമുകളും വരിക അപ്പോൾ അതനുസരിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അതുകൊണ്ടാണ് റെയർ ഫാക്ട്സ് കൂടുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അസമാണ് അതറിയാം അല്ലേ ടീ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് ടീ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് അസം അടുത്ത എന്താണ് സ്വന്തമായി ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം കുറച്ച് വെറൈറ്റിയാണ് അല്ലേ സ്വന്തമായി ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ഗുവാഹട്ടിയാണ് ഗുവാഹട്ടിയുടെ ഔദ്യോഗിക മൃഗമാണ് ഡോൾഫിൻ അത് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ഗുവാഹട്ടിയുടെ ഔദ്യോഗിക മൃഗം ഏതാണ് ഡോൾഫിൻ അടുത്ത ചോദ്യം പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഈ സംസ്ഥാനത്തെ കുറിച്ച് നമ്മൾ പറയുക സാക്ഷരത കുറഞ്ഞ സംസ്ഥാനമൊക്കെയാണ് ജനസാന്ദ്രത കൂടുതലുള്ളത് ഒക്കെ പറയുന്ന സംസ്ഥാനമാണ് ഏതാണ് ബീഹാർ പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ് ബീഹാർ അടുത്തത് ദക്ഷിണ കോസലം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ദക്ഷിണ കോസലം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിൻ്റെ പ്രത്യേകത എന്താണ് ദക്ഷിണ കോസലം എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ കടൽ കുതിരയുടെ ആകൃതിയിലുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതും ഏതാണ് ഛത്തീസ്ഗഡാണ് കടൽ കുതിരയുടെ ആകൃതിയിലുള്ള
സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഛത്തീസ്ഗഡാണ്. അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആർട്ടിക്കിൾ 44 പ്രകാരം പൊതു സിവിൽ കോഡ് നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ആർട്ടിക്കിൾ 44 പ്രകാരം പൊതു സിവിൽ കോഡ് നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ, കേട്ടോ. അതുപോലെ തന്നെ അമെൻമെൻറ്റ്സ്, നമ്മൾ എടുത്തു പറയുന്ന അമെൻമെൻറ്റ്സ് പ്രത്യേകം നോക്കുക, അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. കാരണം കഴിഞ്ഞ എക്സാമിന് 42 ഭേദഗതിയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, അതാ പുതിയ പാറ്റേൺ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചു പഠിക്കുക. അടുത്ത ചോദ്യം, തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം. തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്, രൂപീകരണ വേളയിൽ തന്നെ മദ്യ നിരോധനം നിലവിൽ വന്ന സംസ്ഥാനവും ഗുജറാത്ത് തന്നെയാണ് കേട്ടോ. തദ്ദേശ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം ഗുജറാത്ത്. അടുത്തത്, ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയത്. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ഹരിയാനയാണ്, ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രാക്ടറുകൾ നിർമ്മിക്കുന്ന സംസ്ഥാനവും ഹരിയാനയാണ്. ഹരിയാനയെക്കുറിച്ച് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ഹരിയാനയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രാക്ടറുകൾ നിർമ്മിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാനം ഏതായിരിക്കും? ആൻസർ ഷിംല. ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ ഷിംലയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാനം. അടുത്ത ചോദ്യം നോക്കിയെ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ജാർഖണ്ഡിലെ ആദിവാസി നേതാവ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ജാർഖണ്ഡിലെ ആദിവാസി നേതാവാണ് ബിർസ മുണ്ട. അപ്പോൾ ജാർഖണ്ഡിലെ ആദിവാസി നേതാവ് ഏതാണ്? ബിർസ മുണ്ട. അടുത്തത് നമുക്കറിയാവുന്നതാണ്, ആ രാജ്യത്തെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, രാജ്യത്തെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ഏതാണ്? ജംഷഡ്പൂർ. അറിയാലേ, ടാറ്റ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ജംഷഡ്പൂർ. എന്നാൽ ആദ്യത്തെ വ്യവസായ നഗരം ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ വ്യവസായ നഗരം അത് ചണ്ഡീഗഡാണ്. തെറ്റിപ്പോകരുതേ, രാജ്യത്തെ ആദ്യ വ്യവസായ നഗരം ചണ്ഡീഗഡ്, ആദ്യ ആസൂത്രിത വ്യവസായ നഗരം ജംഷഡ്പൂർ. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല അത് പത്തനംതിട്ടയാണ്. കേരളത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നില്ല, ബാക്കി സംസ്ഥാനങ്ങളിലെ പോയിൻസാണ് പറയുന്നത്. എന്നാലും ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക, ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. അടുത്ത ക്വസ്റ്റ്യൻ, കൊടവ ഹോക്കി ഫെസ്റ്റിവൽ നടക്കുന്നത്. കൊടവ ഹോക്കി ഫെസ്റ്റിവൽ നടക്കുന്നത് കുടകാണ്. അപ്പോൾ ഏരിയ നമുക്ക് ഓർത്ത് കൊടവ കുടക് കണക്ട് ചെയ്ത് പഠിക്കാം. കൊടവ ഹോക്കി ഫെസ്റ്റിവൽ നടക്കുന്നത് കുടകാണ്. കുടക് ഏത് സംസ്ഥാനമാണ്? കർണാടക. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുടക് കേട്ടോ. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതാണ് കുടക്. കൊടവ ഹോക്കി ഫെസ്റ്റിവൽ നടക്കുന്നതും കുടകിലാണ്, കർണാടക സംസ്ഥാനം. അടുത്ത, വിശ്വേശ്വര ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം. വിശ്വേശ്വര ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം കർണാടകയിലാണ്, കർണാടകയിൽ. അടുത്ത, മൺപാത്ര വ്യവസായത്തിന് പേരുകേട്ട മധ്യപ്രദേശിലെ സ്ഥലം. മൺപാത്ര വ്യവസായത്തിന് പേരുകേട്ട മധ്യപ്രദേശിലെ സ്ഥലമാണ് ഗ്വാളിയാർ. ഗ്വാളിയാർ ഓർത്തിരിക്കാം. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു നഗരത്തോട് ചേർന്നുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഒരു നഗരത്തോട് ചേർന്നുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനം. എവിടെയാണത്? മുംബൈ അല്ലേ. മുംബൈ നഗരത്തോട് ചേർന്നിട്ടാണ് സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രത്നമെന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ രത്നമെന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു.
അല്ലേ? അപ്പം ജവഹർലാൽ നെഹ്റു മണിപ്പൂരിനെ എന്തു പറഞ്ഞാണ് വിശേഷിപ്പിച്ചത്? ഇന്ത്യയുടെ രത്നമെന്ന്. അടുത്തത്, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ മണിപ്പൂരി കലാരൂപം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ മണിപ്പൂരി കലാരൂപമാണ് സങ്കീർത്തന. ഓർത്തിരിക്കുക കേട്ടോ, സങ്കീർത്തനയാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ മണിപ്പൂരി കലാരൂപം. അടുത്തത്, അസം റൈഫിൾസിൻ്റെ ആസ്ഥാനം. ഇതെല്ലാവരും വേണമെങ്കിൽ പേര് കേൾക്കുമ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തത്. അസം റൈഫിൾസിൻ്റെ ആസ്ഥാനം ഷില്ലോങ് ആണ്, മേഘാലയയിലെ ഷില്ലോങ് ആണ് അസം റൈഫിൾസിൻ്റെ ആസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ അർദ്ധ സൈനിക വിഭാഗം, പാരാമിലിറ്ററി ഫോഴ്സ് ആണ് അസം റൈഫിൾസ്. 1835 രൂപം കൊണ്ടത്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ അർദ്ധ സൈനിക വിഭാഗമാണ് അസം റൈഫിൾസ്. 1835 അത് ഫോം ചെയ്തത്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഷില്ലോങ്, മേഘാലയ. അടുത്ത ക്വസ്റ്റ്യൻ, വ്യവസായങ്ങളില്ലാത്ത നാട് എന്നറിയപ്പെടുന്നത്, വ്യവസായങ്ങളില്ലാത്ത നാട് എന്നറിയപ്പെടുന്നതാണ് മിസോറാം. മിസോറാം ഗവർണറായ ആദ്യ മലയാളി ആരാണ്? ക്വസ്റ്റ്യൻ അറിയാം, വക്കം പുരുഷോത്തമൻ. ഇപ്പം മിസോറാം ഗവർണറായ ആദ്യ മലയാളി വക്കം പുരുഷോത്തമൻ. വ്യവസായങ്ങളില്ലാത്ത നാട് എന്നറിയപ്പെടുന്നതാണ് മിസോറാം. അടുത്ത നമുക്ക് പ്രിലിംസിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തെ പ്രധാന ആഘോഷമാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ, ഹോൺബിൽ എന്ന് പറഞ്ഞാൽ വേഴാമ്പൽ. ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ്? നാഗാലാൻഡ്. ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ, ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്നതാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. അതൊന്ന് ഓർത്തിരിക്കുക. അടുത്തത്, ഹിമാലയവും സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം. ഒന്ന് ചിന്തിച്ച് ആൻസർ കിട്ടും. ഹിമാലയമായിട്ടും അതിർത്തിയുണ്ട്, സമുദ്രങ്ങളായിട്ടും അതിർത്തിയുണ്ട്. ഏത് സംസ്ഥാനമായിരിക്കും? പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാളാണ് ആൻസർ കേട്ടോ. ഇനി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്ന പേരാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ്. അതൊന്ന് ഓർത്തിരിക്കണേ. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്ന പേരാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ്. അടുത്ത, നൃത്തങ്ങളുടെ രാജാവ് എന്ന വിളിക്കപ്പെടുന്ന നൃത്തം, നൃത്തങ്ങളുടെ രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന നൃത്തം ഏതാണ്? ഭാംഗ്ര. ഭാംഗ്രയാണ് പഞ്ചാബിലെ ഭാംഗ്രയാണ് നൃത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത്, കേന്ദ്ര തുകൽ ഗവേഷണ കേന്ദ്രം, കേന്ദ്ര തുകൽ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ചെന്നൈയാണ് കേട്ടോ. ഗോത്രവർഗക്കാർ മുള കൊണ്ട് നിർമ്മിക്കുന്ന വീടുകൾക്ക് പ്രശസ്തമായ സംസ്ഥാനം, ഗോത്രവർഗക്കാർ മുള കൊണ്ട് നിർമ്മിക്കുന്ന വീടുകൾ, വീടുകൾക്ക് പ്രസിദ്ധമായ സംസ്ഥാനമാണ് ത്രിപുര. ആ വീടുകൾ അറിയപ്പെടുന്ന പേരാണ് ടോങ്. മുള കൊണ്ട് നിർമ്മിക്കുന്ന വീടുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ടോങ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? ത്രിപുരയിലാണ്. അടുത്തത്, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ സാമ്പത്തിക നിലയെ മണിയോർഡർ സാമ്പത്തികം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ സാമ്പത്തിക നിലയെ അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? മണിയോർഡർ സാമ്പത്തികം. അതൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ സാമ്പത്തിക നിലയെ എന്ത് പേരിൽ അറിയപ്പെടുന്ന? മണിയോർഡർ സാമ്പത്തികം. അടുത്തത് അറിയാവുന്നതാണ്, വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഏതാണ്? റാഞ്ചി അല്ലേ. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം അറിയപ്പെടുന്നത് റാഞ്ചി. അടുത്ത, നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ലക്നൗ, ഉത്തർപ്രദേശിലെ ലക്നൗവിലാണ്. എന്നാൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. അപ്പം നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ലക്നൗ, ഉത്തർപ്രദേശ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ്? കൊൽക്കത്ത. അടുത്തത്, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത, ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് മലാവത്ത് പൂർണ്ണ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് മലാവത്ത് പൂർണ്ണ. അത് തെലങ്കാന സ്വദേശിയാണ്, അത് ഓർത്തിരിക്കാം. ഇനി ഈ സെക്ഷനിലെ നമുക്ക് ലാസ്റ്റ് ചോദ്യം, ഫെസ്റ്റിവൽ ഓഫ് ഭാരത് എന്ന ആഘോഷം നടക്കുന്ന സംസ്ഥാനം, ഫെസ്റ്റിവൽ ഓഫ് ഭാരത് എന്ന ആഘോഷം നടക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ.
രാജസ്ഥാനിൽ സാധാരണ നമ്മൾ പറയുക പുഷ്കർ മേളയാണല്ലേ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒട്ടകമേളയായ പുഷ്കർ മേള പുഷ്കറിൽ നടക്കുന്നു. രാജസ്ഥാനിലെ പുഷ്കറിൽ നടക്കുന്നതാണ് ഏറ്റവും വലിയ ഒട്ടകമേളയായ പുഷ്കർ മേള. അതാണ് നമ്മൾ സ്ഥിരം ശ്രദ്ധിക്കാറ്. ഇതും കൂടെ ഓർത്തിരിക്കുക, ഫെസ്റ്റിവൽ ഓഫ് ഭാരത് എന്ന ആഘോഷം നടക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു റിവിഷനായിട്ട് നിങ്ങൾക്ക് ഓടിച്ചു നോക്കാവുന്ന കാര്യമാണ്. പിന്നെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ അങ്ങനെ റിവിഷൻ ബേസ്, ടോപ്പിക് ബേസ് അല്ല, ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നൽകുക. അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ രണ്ട് ടോപ്പിക് ഓൾറെഡി തീർക്കാനുണ്ട്. അത് നമ്മൾ 23rd മുമ്പ് എന്തായാലും ആ രണ്ട് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടോപ്പിക് വൈസ് ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓൾറെഡി നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡൽ കൈ കിട്ടിയിട്ടുണ്ട് LDCയുടെ. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ആ രീതിയിൽ കൂടെ നമ്മുടെ പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക, ഉള്ള സമയം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.